ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വടപ്പരിപ്പ് ഇല്ലാതെ എങ്ങനെയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള വട തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു കപ്പ് കടലപ്പരിപ്പാണ്. ഇതിൻ്റെ കൂടെ കാൽ കപ്പ് ഉഴുന്ന് കൂടെ ചേർത്തിട്ട് ഒരു 3-4 മണിക്കൂർ നല്ലവണ്ണം വെള്ളത്തിലിട്ട് കുതിർത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണിത്. അതിന് വെള്ളമൊക്കെ മാറ്റിയ ശേഷം നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 3 പച്ചമുളക്, 2 തുണ്ട് ഇഞ്ചി, 1 വെളുത്തുള്ളി, 1 ടീസ്പൂണോളം പെരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിതിൻ്റെ കൂടെ ഇനി 2-3 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇവിടെ 2 ബാച്ചായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. ഒരുപാട് നൈസായിട്ട് അരച്ചെടുക്കരുത്, നമ്മൾ വടയ്ക്ക് തയ്യാറാക്കുന്ന പോലെ ഇതുപോലെ നല്ല തരുതരിപ്പോടെ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ 2 ബാച്ചായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ചീര മുരിങ്ങയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചീരയൊക്കെ നല്ല പൊടിയായി കട്ട് ചെയ്ത ശേഷം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വാഴപ്പൂ, അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വട തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനത്തെ വട കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വട ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് മാവ് പൊടിച്ച ശേഷം ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം. ഒരുപാട് നൈസ് ആയിട്ടും പരത്തരുത്, അതുപോലെ തന്നെ ഓവർ കട്ടിയായിട്ടും പരത്തരുത്. ഈ ഒരു രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാം. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് എണ്ണയൊഴിച്ച് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലോണം ചൂടായ ശേഷം സ്റ്റൗ നമുക്ക് ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം വേണം നമ്മൾ തട്ടി വെച്ചിരിക്കുന്ന വട ഇട്ട് കൊടുക്കാനായിട്ട്. അതിന് നമുക്ക് തിരിച്ച് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ വടൻ്റെ മേൽവശം മാത്രം നന്നായി മുരിഞ്ഞ് കിട്ടും, ഉൾവശം ഒട്ടും മുരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മുടെ വട ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണത് ചൂടോടെ കഴിക്കാനായിട്ട്. നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കൂ. തയ്യാറാക്കിയ ശേഷം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.